ഇന്ന് നമ്മെ തേടിയെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജീവ് വധക്കേസിലെ പ്രതികളുടെ മോചനം സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. ഒരു സ്റ്റേ വന്നിരിക്കുന്നു. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിലെ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. മാധ്യമത്തിനും സ്വാദിഷ്ടമായ ലീഡ് വാർത്ത. ഗൂഢാലോചന കേസ് CBIക്ക് വിട്ടു എന്നത് തന്നെയാണ്. ഏതായാലും ആദ്യ വാർത്ത അതല്ല. രാജീവ് വധം പ്രതികളുടെ മോചനം തടഞ്ഞു. മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസ് കേസിലെ ഏഴ് പ്രതികളെയും വിട്ടയക്കാനുള്ള തമിഴ്നാട് സർക്കാർ തീരുമാനത്തിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. പ്രതികളെ വിട്ടയക്കരുതെന്ന് നിർദ്ദേശിച്ച കോടതി മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണം എന്നാവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഏഴ് പേരെ രാജ്ഞി രാമായണം ഒറ്റയടിക്ക് ആ കേസിൻ്റെ നിരീക്ഷണം വന്ന ദിവസം തന്നെ മന്ത്രിസഭാ പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി ജയലളിത വിട്ടയക്കാൻ ഉത്തരവിട്ടു. കരുണാനിധിക്ക് പോലും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. BJPയും കോൺഗ്രസും മാത്രമാണ് താൽക്കാലികമായിട്ടെങ്കിലും അതിനോടും പുറം തിരിഞ്ഞു നിന്ന രണ്ട് കക്ഷികൾ. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയും ഇത് അനുവദിക്കരുത് എന്ന് പറയുകയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അതിന് താൽക്കാലികമായി സ്റ്റേ വന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിട്ടയക്കപ്പെടാൻ പോകുന്ന ഏഴ് പേർക്ക് അതിൽ മൂന്ന് പേർക്ക് വധശിക്ഷയാണ്. ആ വധശിക്ഷ മാറി ജീവപര്യന്തം ശിക്ഷയായി മാറിയിരിക്കുന്നു. അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അവർ തൂക്കിക്കൊലയപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ജീവപര്യന്തം ശിക്ഷ ആയി മാറുമ്പോൾ 23 വർഷം അവർ ജയിലിൽ കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജീവപര്യന്തവും താണ്ടി നിൽക്കുന്നവരെ വിടുന്നതിന് എന്ത് തടസ്സമാണ് കേന്ദ്രത്തിനുള്ളത് എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും പ്രധാനമന്ത്രി രാജീവ് വധക്കേസിലെ ഏഴ് പ്രതികളെയും വിട്ടയക്കാനുള്ള തമിഴ്നാടിൻ്റെ തീരുമാനം താൽക്കാലികമായി സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തടവിൽ കഴിയുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു മകൾ എഴുതിയ ഹൃദയസ്പൃക്കായ കത്ത് ഇതുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി ഇന്ന് നമുക്ക് തരുന്നു. ഉചിത ഭംഗിയോടെ തരുന്നു. തടവിൽ കഴിയുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി മകൾ അച്ഛൻ അകാലത്തിൽ നഷ്ടപ്പെട്ട രാഹുലിനോട് ക്ഷമ ചോദിക്കുന്ന വാർത്തയാണ് നമ്മെ തേടിയെത്തുന്നത്. പാതകങ്ങൾ പൊറുക്കപ്പെടേണ്ടതാണ് എങ്കിൽ ഈ മകൾ അഭ്യർത്ഥിക്കുന്നത് അത്തരം ഒരു ക്ഷമയാണ്. ആ വാർത്ത കാണുക. രാഹുൽ പൊറുക്കണമെന്ന് മുരുകൻ്റെയും നളിനിയുടെയും മകൾ ജയിലിൽ പ്രസവിക്കപ്പെട്ട മകളാണ്. രാഹുൽ ഗാന്ധിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏറ്റവും സ്നേഹിക്കുന്ന അച്ഛൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലാകും. അതേ ശിക്ഷ ഞാനും അനുഭവിച്ചു. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ടും അവരോടൊപ്പം കഴിയാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ചെയ്ത കുറ്റത്തിൽ അവർക്ക് പശ്ചാത്താപമുണ്ട്. കുറ്റം ചെയ്തെങ്കിൽ അത്രയ്ക്കും അവർ അനുഭവിച്ചു. അതുകൊണ്ട് അവർ മാപ്പറിയിക്കുന്നു. വെല്ലൂർ ജയിലിന് പുറത്തവരെ കാണാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു എന്ന് ഇപ്പോൾ ലണ്ടനിൽ പഠിക്കുന്ന ഹരിത്രയുടെ മുരുകൻ്റെ മകൾ നളിനിയുടെ മകൾ ഹരിത്രയുടെ കത്ത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുമ്പോൾ പക അത് വ്യക്തിഗതമായാലും രാഷ്ട്രീയമായാലും തലമുറകളിലേക്ക് പകരാതിരിക്കട്ടെ എന്ന സന്ദേശമാണ് നമുക്ക് ഈ കത്ത് തരുന്നത്. ഇന്ന് മംഗളം പത്രത്തിൻ്റെ ഒന്നാം പുറത്തെ ഒന്നാമത്തെ വാർത്ത അമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രസാധനത്തിൻ്റെ വാർത്തയാണ്. ആ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം മാധ്യമവും പിന്നീട് ദേശാഭിമാനിയും നമുക്ക് നൽകുകയുണ്ടായി. വിവാദ വെളിപ്പെടുത്തലുമായി മുൻ ശിഷ്യയുടെ പുസ്തകം അമൃതാനന്ദമയി ആശ്രമം വിശുദ്ധ നരകം എന്ന ശീർഷകത്തിലാണ് മംഗളം ആ വാർത്ത നമുക്ക് തരുന്നത്. ആ വാർത്തയിൽ അമൃതാനന്ദമയിയെ സംബന്ധിച്ചും അവരുടെ ആശ്രമത്തെ സംബന്ധിച്ചും രണ്ട് നിരീക്ഷണങ്ങൾ CS ദീപു തന്നിരിക്കുന്നു. അതുമാത്രം വായിക്കാം. പെട്ടെന്ന് കോപിഷ്ഠയാകുകയും അടുത്ത നിമിഷം അതൊരു പൊട്ടിക്കരച്ചിലാക്കി മാറ്റുകയും ചെയ്യുന്ന അമൃതാനന്ദമയിയുടെ അഭിനയ ചാതുര്യം അമ്പരപ്പിക്കുന്നതാണ് എന്ന് ഗെയിൽ ട്രെഡ്വെൽ എഴുതിയ പുസ്തകത്തിൽ അവർ പറയുന്നു. അടിമ ജീവിതമായിരുന്നു ഞാൻ അവിടെ നയിച്ചത്. മഠത്തിൽ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ആശ്രമത്തിന് വേണ്ടി പ്രതിഫലമില്ലാതെ ജോലി ചെയ്തു. പുസ്തകം കേരളത്തിൽ വിവാദമായതിനു പിന്നാലെ പിന്തുണച്ചവർക്ക് നന്ദി അറിയിച്ച് ഫേസ്ബുക്കിൽ പ്രതികരണവും നൽകിയിട്ടുണ്ട്. അമൃതാനന്ദമയി ആശ്രമത്തെ ചുറ്റിപ്പറ്റി നിറയുന്ന നിരവധി നിഗൂഢതകൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഗെയിലിൻ്റെ ഈ പുസ്തകം എന്ന് മംഗളം ഒന്നാം പേജിൽ നിരീക്ഷിക്കുമ്പോൾ മംഗളം അതുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഉൾക്കൊള്ളുന്നു, ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഗെയിലിൻ്റെ പുസ്തകവുമായി ബന്ധിപ്പിച്ച് മാധ്യമത്തിൽ ഇന്ന് രണ്ട് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു.
ഗെയിൽ എഴുതാതിരുന്നെങ്കിൽ വൻ നഷ്ടമായേനെ എന്ന് എഴുത്തുകാരൻ സക്കറിയ പ്രതിവചിച്ചിരിക്കുന്ന കാര്യം കോഴിക്കോട് നിന്ന് മാധ്യമം തരുമ്പോൾ അതിങ്ങനെ. അമൃതാനന്ദമയ്യ ആശ്രമത്തിലെ അനുഭവങ്ങൾ ഗെയിൽ ട്രെഡ്വെൽ പറയാതെ പോയിരുന്നുവെങ്കിൽ ഈ നൂറ്റാണ്ടിൽ തന്നെ വൻ നഷ്ടമാകുമായിരുന്നു എന്ന് പ്രമുഖ എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞിരിക്കുന്നു. ഗെയിലിൻ്റെ പുസ്തകം 6 മാസങ്ങൾക്ക് മുമ്പ് താൻ വായിച്ചിട്ടുണ്ട് എന്ന് ഈ വെളിപ്പെടുത്തലിൽ സക്കറിയ പറയുമ്പോൾ 6 മാസത്തിന് മുമ്പ് എന്തുകൊണ്ട് സക്കറിയ ആ പുസ്തകം മലയാളിക്ക് പരിചയപ്പെടുത്തിയില്ല എന്ന വസ്തുത ദുരൂഹമായി അവശേഷിക്കുന്നു. എന്നാൽ സക്കറിയയുടെ അത്തരത്തിൽ അനിശ്ചിതത്വമൊന്നും ബി ടി ബലറാം എം എൽ എക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായം കാണുക, അതിശക്തമായൊരു അഭിപ്രായം. അവതാരങ്ങളാക്കിയത് മാധ്യമങ്ങൾ. ബി ടി ബലറാം അത് പറയുമ്പോൾ അതിശക്തമായ ഒരു വസ്തുത അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കാണുക, നവോത്ഥാന മൂല്യങ്ങൾക്ക് വിപരീത ദിശയിൽ സമൂഹത്തെ ചിന്താപരമായി പുറകോട്ട് നയിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ കെട്ടുകാഴ്ചകൾ എല്ലാ മതങ്ങളുടെയും പേരിൽ കേരളത്തിൽ അരങ്ങ് തകർക്കുകയാണ്. വിദേശത്തിരുന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പഴയ ശിഷ്യ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കില്ല. എന്നിരുന്നാലും ആത്മീയതയുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെയും ആൾ ദൈവങ്ങളുടെയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും ചെയ്തികളെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം ശക്തമായ ഭാഷയിൽ ധീരമായ മനസാന്നിധ്യത്തോടെ ബി ടി ബലറാം എം എൽ എ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ യുവത്വത്തിന് ഒരു നല്ല യുവത ഉണ്ട് എന്ന് സക്കറിയയുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമായി ബലറാമിൻ്റെ അഭിപ്രായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതൊന്ന്. മറ്റൊരു കാര്യം കൂടി പറയാം, അവതാരങ്ങളാക്കിയത് മാധ്യമങ്ങളാണ്. ആൾ ദൈവങ്ങളെ വലിയ അവതാരങ്ങളാക്കി മാറ്റി അവതരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്ന് വി ടി ബലറാം പറയുമ്പോൾ കൗതുകകരമായ ഒരു പിന്നണി വാർത്ത കൂടി ഒരുപക്ഷെ പങ്കിടാൻ നമുക്ക് കഴിയും. എന്തെന്നാൽ മലയാളത്തിലെ പ്രമുഖനായ ഒരു പത്രാധിപർ എല്ലാം മിക്കവാറും മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു, അത്രേ അമൃതാനന്ദമയ്യയെ സംബന്ധിച്ച വാർത്ത നിങ്ങൾ നൽകാതിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടി. നൽകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് കേട്ട ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനാണ് ഈ ഉള്ളവനോട് ആ വാർത്ത പങ്കിട്ടത് എന്നുകൂടി പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കേജരിവാൾ ഉയർത്തിയ ചോദ്യങ്ങൾ എന്ത്? അംബാനിമാരെ ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു എന്ന് ഡീസ് ധനുസുമോദ് മംഗളം പത്രത്തിൽ എഴുതിയ ഒരു തുടർ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ ഒരിക്കൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ എത്തിയത് റിലയൻസ് പാർട്ടി ചാർട്ടർ ചെയ്ത വിമാനത്തിലായിരുന്നു. നേതാക്കൾക്ക് വിവാഹത്തിന് പോകാൻ പോലും കമ്പനി വിമാനം അയച്ച് നൽകുന്ന അവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും അംബാനിയെക്കുറിച്ച് എന്താണ് പറയാനും മുകേഷ് അംബാനിയെക്കുറിച്ച് എന്താണ് പറയാനുമുള്ളെന്ന അടിസ്ഥാന ചോദ്യം കേജരിവാൾ ചൂലിയർത്തി പിടിച്ച് ചോദിക്കുന്ന ചിത്രമടക്കം മംഗളം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. സമയപരിമിതി കൊണ്ട് ആ നല്ല ലേഖനം പൂർണ്ണമായി അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നു. ഇന്ന് മറ്റൊരു ലേഖനം ഇന്ന് കണ്ടത് ദേശാഭിമാനിയിലാണ്. ദേശാഭിമാനിയിൽ പ്രഭാവർമ്മ എഴുതുന്നു, നിയമസംഹിതയുടെ ദുരുപയോഗമാണ് സി ബി ഐ അന്വേഷണം. നയമോ നിലപാടോ വിശദീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവില്ല എന്ന് വന്നപ്പോൾ പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്തി വിജയിക്കാനാവുമോ എന്ന് പരീക്ഷിക്കുകയാണ് യു ഡി എഫ്. അതിൻ്റെ ഭാഗമായാണ് സി ബി ഐ അന്വേഷണം വരുന്നത് എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച ലേഖനത്തിൽ പ്രഭാവർമ്മ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ആന്ധ്രാ വിഭജനം പാർലമെൻറ്റിൽ പൂർത്തിയായി. ഇനി തെലുങ്കാനയും സീമാന്ധ്രയും എന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഒരു സംസ്ഥാന വിഭജനത്തോടെ സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനം രണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ കാർട്ടൂൺ കാണുക. ഇത് പഴയ ആന്ധ്രാ സംസ്ഥാനമാണ്. ആദ്യ പകുതി വിഭജിക്കപ്പെട്ട പകുതിയാണ് തെലുങ്കാന. തെലുങ്കാനയ്ക്ക് വിജയത്തിൻ്റെ ചിരി. രണ്ടാം പകുതി കാണുക, അവിടെ പ്രതിഷേധത്തിൻ്റെ കറുപ്പ്. ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. വേനൽ മഴ വെയിൽ വർദ്ധിക്കിടയിലെ ജലസമൃദ്ധിയാണ്. പ്രകൃതി നൽകുന്ന ഭാഗ്യമാണത്. ഇന്നലെ തിരുവനന്തപുരത്ത് ആ ഭാഗ്യം സംഭവിച്ചു. ഈ ദൃശ്യം കാണുക. സായന്തന മഴയുടെ ദൃശ്യം വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ പകർത്തി രണ്ട് ചിത്രങ്ങളാണ് പകർത്തി മാതൃഭൂമി നഗരം പേജ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ മഴയുടെയും അത് നൽകുന്ന തണുപ്പിൻ്റെയും ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കാൻ. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.